സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം ശക്തമാക്കി കൂടുതൽ പിഎസ്സി ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറിയേറ്റിന് മുന്നിൽ നിന്നും രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി സമരം ശക്തമാക്കുകയാണ് ഏത് രീതിയിലാണ് അടുത്ത നടപടികൾ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറിയേറ്റിന് മുന്നിലേക്ക് എത്തുകയാണ് വരും ദിവസങ്ങളിൽ ശക്തമായ കൂടുതൽ സമരം ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയായിരുന്നു ഈ വനിതാ സിവിൽ പോലീസ് റാങ്കിൽസിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സമരം നടത്തിയത് പക്ഷേ മുഖ്യമന്ത്രി സഭയിൽ ഈ ലിസ്റ്റുകളുടെ കാലാവധി ഇനി നീട്ടില്ല എന്ന് അറിയിച്ചതോടുകൂടി മറ്റു വഴികളില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണയൊക്കെ വളരെ പ്രതീകാത്മകമായി പൊരിവെയിലത്ത് മുട്ടിലിഴഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയുമൊക്കെ സമരം നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ ഏതാണ്ട് 30 ദിവസങ്ങൾക്ക് ശേഷം ഒടുവിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച വിളിക്കുകയും ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുകയും ചെയ്തു പക്ഷേ ആ ലിസ്റ്റുകളുടെ കാലാവധി അത്തരത്തിൽ നീട്ടിയതുകൊണ്ട് ഒരു നിയമനവും നടന്നിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വഞ്ചനാപരമായ നിലപാടെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഏതായാലും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരക്കുന്നുണ്ട് ഇവരിപ്പോൾ ഒരു പ്രതീകാത്മകമായി ഒരു ആത്മഹത്യാ ഭീഷണിയുടെ ഒരു പ്രതീകമൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് മുന്നിൽ വലിയൊരു ധർണ നടത്താനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ തുടർ തീരുമാനം മറ്റ് 495 തസ്തികളാണ് ക്യാൻസൽ ആവാൻ പോകുന്നത് അതിൽ ബാക്കി എല്ലാ ലിസ്റ്റുകളും നീട്ടിക്കൊടുത്തു ഞങ്ങളത് മാത്രം ഇതുവരെ നീട്ടിത്തന്നില്ല അപ്പം മറ്റ് അതിൻ്റെ കൂടെ ഞങ്ങളതും കൂടെ പെട്ടുപോയതാണ് അതുകൊണ്ടൊരു ചെറിയൊരു ധർണ പിന്നെ എല്ലാ കുട്ടികളും ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണം 15% ഒരു 2% കുറഞ്ഞ് നടപ്പിലാക്കി തന്നേ പറ്റുള്ളൂ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞങ്ങളെ സുരക്ഷയ്ക്ക് വേണ്ടി പോലും വനിതാ പോലീസുകാർ തികയുന്നില്ല അങ്ങ് അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വനിതാ പോലീസുകാരില്ല വളരെ കുറവാണ് നിങ്ങളൊക്കെ തന്നെ പഠിച്ച് എങ്ങനെയെങ്കിലും കയറൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അടുത്തൊരു ലിസ്റ്റ് വരെ എന്തായാലും 2 വർഷ കാലാവധി എടുക്കും അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഞങ്ങളിൽ നിന്ന് എടുക്കുന്നില്ല കുട്ടികളെ 1400 വനിതകളുണ്ടേ തീർച്ചയായും ഇത് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് കൂടുതൽ ധർണ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഇത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ധർണയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുമെന്ന് പറയുന്നു ഏപ്രിൽ അടുത്ത മാസം ഓഗസ്റ്റ് 4 ഏതാണ്ട് 400+ ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കുന്നത് പുതിയ ഒരു ലിസ്റ്റ് വരുന്നത് പുതിയ റാങ്ക് പട്ടികയുടെ നടപടികളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ അതുവരെയെങ്കിലും ഈ കാലാവധി നീട്ടി നൽകണം ഒരു 6 മാസം എങ്കിലും കാലാവധി നീട്ടി നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സ്ത്രീ സമത്വത്തിനും ഒക്കെ വേണ്ടി സംസാരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിയമനം നൽകുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ചോദ്യം പല സ്ഥലങ്ങളിലും എന്ത് ഇപ്പം തന്നെ വലിയ ഒഴിവുകൾ ഇപ്പോഴും നിലവിലുണ്ട് പിന്നെ എന്താണ് നിലവിലെ ലിസ്റ്റിലെ നിന്ന് നിയമനം നടത്താത്തത് പുതിയൊരു പരീക്ഷയൊക്കെ നടത്തി പുതിയ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ കൊണ്ടുവരാൻ ഏതാണ്ട് 2-2.5 വർഷമൊക്കെ സമയമെടുക്കുമല്ലോ മാത്രമല്ല കൊറോണയൊക്കെയാണ് അപ്പോൾ വീണ്ടും നീളാനുള്ളൊരു സാധ്യതയുമുണ്ട് എങ്കിൽ പിന്നെ നിലവിലെ ലിസ്റ്റിൽ നാളെ എടുത്തുകൂടെ എന്ന വളരെ തികച്ചും ന്യായമായ ചോദ്യമാണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ എന്ത് മറുപടി പറയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം